ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യക്കൊപ്പം, കിം ജോങ് ഉൻ ആർക്കൊപ്പം? ട്രംപും കിമ്മും കാണുമ്പോൾ പാകിസ്ഥാന് പേടിക്കേണ്ടി വരുമോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വടക്കൻ കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും കാണുമ്പോൾ ഇന്ത്യ പാക് കാര്യം ചർച്ചയാകുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇന്ത്യക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്ന ഈ സമയത്ത് സൗഹൃദ കൂടിക്കാഴ്ച മാത്രമായിരിക്കും ആദ്യമെങ്കിലും ഔദ്യോഗിക ചർച്ചകൾ വരുമ്പോൾ അതിൽ കൊറിയയുടെയും അമേരിക്കയുടെയും നിലപാടുകൾ എന്തെന്നുള്ളത് പ്രസക്തമാണ്. പ്രത്യേകിച്ചും ഇന്ത്യക്ക് കട്ട സപ്പോർട്ടുമായി അമേരിക്ക വരികയും പാകിസ്ഥാന് അന്ത്യശാസനം നൽകുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിനൊപ്പം കിം ജോങ് ഉന്നും എന്ത് പറയും എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ആക്രമിച്ചാൽ വിവരമറിയുമെന്ന ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ തകർന്ന പാകിസ്ഥാന് അമേരിക്കയുടെ താക്കീത് നേരത്തെ കെട്ടിക്കഴിഞ്ഞു. ഇന്ത്യക്കെതിരെ സൈനിക നടപടി പാടില്ല, ഭീകരവാദത്തിനെതിരെ നടപടിയെടുക്കണമെന്ന പാകിസ്ഥാനോട് അമേരിക്കയുടെ അന്ത്യശാസനം വന്ന സ്ഥിതിക്ക് കിങ് എന്തായിരിക്കും പറയുക? അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യൻ നടപടിക്ക് പരക്കെ അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം ഭീകരർക്ക് ഒളിത്താവളം നൽകുന്ന രാജ്യമാണെന്ന് പാകിസ്ഥാനെന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുകയാണ് ലോകത്തിനു മുന്നിൽ. ഇതിന് പിന്നാലെ ഇന്ത്യക്കെതിരെ സൈനിക നടപടികൾ പാടില്ലെന്ന് പാകിസ്ഥാനോട് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. പാക് മണ്ണിലെ ഭീകരർക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി പാകിസ്ഥാനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വടക്കൻ കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിനെ കാണുമ്പോൾ, അതായത് രണ്ടാമത്തെ കൂടിക്കാഴ്ചയിൽ അവർ ഒന്നിച്ചു ചേരുമ്പോൾ ഇന്ത്യ പാക് വിഷയം ചർച്ചയാകുമോ എന്നുള്ളതും ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഏതായാലും രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണ് വിയറ്റ്നാമിലെ ഹാനോയിൽ നടക്കുന്നത്. രണ്ടു ദിവസത്തെ കൂടിക്കാഴ്ചയ്ക്കിടെ ആണവ നിരായുധീകരണത്തിന് കിമ്മിനെ പ്രേരിപ്പിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെങ്കിലും അത്തരമൊരു പ്രതീക്ഷ വേണ്ടെന്ന് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സിംഗപ്പൂരിൽ വെച്ച് നടന്ന രണ്ട് നേതാക്കളുടെയും ആദ്യ കൂടിക്കാഴ്ച അവസാനിച്ചത് ആണവ നിരായുധീകരണ ധാരണയിലാണെങ്കിലും അതിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് നിലപാടായിരിക്കും കിങ് ഈ വിഷയത്തിൽ എടുക്കുക എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നു. ചില ആണവ പരീക്ഷണശാലകൾ നശിപ്പിക്കുക മാത്രമാണ് വടക്കൻ കൊറിയ ചെയ്തത്. ഈ നടപടിയിൽ വ്യാപക അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. ഇത്തവണ ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ആണവ നിരായുധീകരണത്തിന് കിം സമ്മതിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ആണവായുധ പരീക്ഷണം നടക്കാതിരുന്നാൽ അത് തന്നെ സന്തോഷമെന്ന അമേരിക്കൻ പ്രസിഡന്റ് കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തന്നെ നയം വ്യക്തമാക്കിയത് ലോകമാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്തതാണ്. ആണവായുധങ്ങൾ സർവസജ്ജമായി വടക്കൻ കൊറിയയിൽ ശേഷിക്കുന്നുണ്ട്. അതുപയോഗിക്കാൻ മടിക്കില്ലെന്ന് കിം മുൻപേ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ആ സാഹചര്യത്തിൽ പുതിയ തീരുമാനം നിർണായകമാകും. കൂടിക്കാഴ്ച നടക്കുന്നത് വിയറ്റ്നാമിലാണെങ്കിലും ഒരുപാട് ആശങ്കകൾ ഈ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കുണ്ട്. അമേരിക്കയുടെ ശത്രുവായിരുന്ന വിയറ്റ്നാം മിത്രമായതിനു ശേഷം വൻ പുരോഗതിയാണ് കൈവരിച്ചത്. പണ്ട് തന്റെ മുത്തച്ഛൻ വന്നതുപോലെ സ്വന്തം ട്രെയിനിൽ 4000-ലധികം കിലോമീറ്റർ സഞ്ചരിച്ച് ചൈന കടന്നാണ് കിമ്മും വിയറ്റ്നാമിൽ എത്തിയിരിക്കുന്നതെന്നുള്ളത് ശ്രദ്ധേയമാണ്. ട്രെയിൻ കടന്നുപോകുന്ന വഴിയിലെ റോഡുകളും ട്രെയിൻ സ്റ്റേഷനുകളും അടച്ച് ചൈന കിമ്മിന് സുരക്ഷ ഒരുക്കിയിരുന്നു. ഏതായാലും ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നത് ആ കൂടിക്കാഴ്ചയ്ക്ക് തന്നെയാണ്. ഒപ്പം ഇന്ത്യയും വളരെ ഗൌരവത്തോടെ നോക്കുന്നത് പുൽവാമ ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ അതിനെ ഒന്നടങ്കം സപ്പോർട്ട് ചെയ്ത ലോകരാഷ്ട്രങ്ങളെടുത്ത നിലപാട്, അമേരിക്കയുടെ വലിയ പിന്തുണ, അതിനോടൊപ്പം എന്ത് നിലപാടായിരിക്കും കിം ജോങ് ഉൻ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയും നോക്കുന്നത്, ലോകരാജ്യങ്ങളും നോക്കുന്നത്.